നമസ്കാരം സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ച യൂട്യൂബറിനെ കടന്നാക്രമിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ആക്ടിവിസ്റ്റ് ദിയാസന എന്നിവർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ രണ്ട് കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തതുമാണ് ഇതിന് പിന്നാലെയാണ് അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ചുവെന്ന കേസിൽ ഭാഗ്യലക്ഷ്മിയും ഒപ്പമുണ്ടായിരുന്ന ദിയാസനയും ശ്രീലക്ഷ്മി അറക്കലും ഒളിവിലെന്ന പോലീസ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഇവർക്ക് ഇന്നലെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു ഇവരുടെ അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി മൂവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ സർക്കാർ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു സ്ത്രീകളെ മോശമായി പരാമർശിക്കുന്ന യൂട്യൂബ് വീഡിയോ പ്രചരിപ്പിച്ച വിജയ് പി നായരെ ലോഡ്ജ് മുറിയിൽ കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും മോഷ്ടിച്ചുവെന്നുമാണ് തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടി ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി എന്നിവർ കോടതിയെ സമീപിച്ചത് എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രതികൾ നിയമം കയ്യിലെടുത്തുവെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഈ വാദം അംഗീകരിച്ചാണ് വിധി നിയമവും സമാധാനവും സംരക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട് അതില്ലാതാകുമ്പോൾ നോക്കി നിൽക്കാനാകില്ല സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതല്ല പ്രതികളുടെ പ്രവൃത്തിയെന്നും ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് ഭാഗ്യലക്ഷ്മിയെ നൽകിയ പരാതിയിൽ വിജയ് പി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരുന്നുവെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസെടുത്തത് പക്ഷേ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തടയുക മാത്രമാണ് ചെയ്തതെന്നും കയ്യേറ്റം നടന്നിട്ടില്ല എന്നുമുള്ള വിജയ് പി നായരുടെ വാദം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത് പക്ഷേ ഇയാൾ ഇപ്പോഴും റിമാൻഡിലാണ് ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കളും ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത എന്നിരുന്നാലും യൂട്യൂബിലൂടെ സ്ത്രീവിരുദ്ധതയും അശ്ലീലവും അവതരിപ്പിച്ച വിജയ് പി നായരെ ലോഡ്ജ് മുറിയിൽ കയറി ആക്രമിച്ച കേസിൽ മൂവരുടെയും മുൻകൂർ ജാമ്യം കോടതി കഴിഞ്ഞ ദിവസം നിരസിച്ചിരുന്നു ഭാഗ്യലക്ഷ്മിയെ വിജയ് പി നായർ കയ്യേറ്റം ചെയ്ത പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല വിജയ് പി നായർ തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പരാതി ഭാഗ്യലക്ഷ്മിയുടെ മൊഴിയെടുക്കാൻ കഴിയാത്തതിനാലാണ് വിജയ് പി നായർ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങാത്തതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു വിജയ് പി നായരെ മർദ്ദിച്ചുവെന്ന കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കഴിഞ്ഞ ദിവസം തള്ളിയത് ഭാഗ്യലക്ഷ്മിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി കായികബലം കൊണ്ട് നിയമത്തെ നേരിടാൻ കഴിയില്ല ഒട്ടും സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണ് പ്രതികൾ ചെയ്തത് സമാധാനവും നിയമവും കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട് ഈ ബാധ്യതയിൽ നിന്ന് കോടതിക്ക് പിന്മാറാനാകില്ല എന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർത്ത സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ ഈ നടപടി കയ്യേറ്റം ചെയ്യൽ മോഷണം തുടങ്ങി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന് ഭാഗ്യലക്ഷ്മിയുടെ അഭിഭാഷകൻ കെ പി ജയചന്ദ്രൻ പറഞ്ഞിരുന്നു ഒളിവിലായ ഭാഗ്യലക്ഷ്മിയും ഒപ്പമുണ്ടായിരുന്ന ദിയാസനയും ശ്രീലക്ഷ്മി അറക്കലിനെയും പോലീസ് കണ്ടെടുത്താലേ കേസ് തുടരന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ കേസിൽ ഇവരുടെ പങ്ക് വ്യക്തമാകണമെങ്കിൽ ഇവർ ഹാജരായാലേ സാധിക്കുകയുള്ളൂ.